ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് ഒരു അസ്ഥികൂടം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു മത്സ്യത്തിൻ്റെതാണ് എന്ന് കരുതി നത്തോലിയുടെയോ മത്തിയുടെയോ ആണെന്നൊന്നും വിചാരിക്കരുത്. ഇത് വളരെ പുരാതന കാലത്ത് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന, ഒരു കാലത്ത് കടലിൽ വിഹരിച്ച് നടന്ന മാംസാഹാരിയായിട്ടുള്ള ഒരു വലിയ മത്സ്യത്തിൻ്റെ, ഒരുപക്ഷെ ലാലട്ടം പറയുന്നതനുസരിച്ചാണെങ്കിൽ നട്ടലിലുള്ള ഒരു മത്സ്യത്തിൻ്റെ അസ്ഥികൂടമാണ്. അതിൻ്റെ രൂപം തന്നെ ഭയപ്പെടുത്തുന്നതാണ്. ബിഗ് ബോസ് വീട്ടിലെ ഈ സീസണിലുള്ള വീടിലെ കാഴ്ചകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത്. ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരുപാട് ഭയപ്പെടുത്തുന്ന വസ്തുക്കളുണ്ട്. കയറി വരുന്ന എൻട്രൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. അവിടെ അസ്ത്രങ്ങളോ കുന്തങ്ങളോ ഒക്കെ കുത്തി നിർത്തിയിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്കൾ ഐലൻഡ് എന്ന് പറയുന്നൊരു മൂവിയുണ്ട്, നമ്മുടെ കിങ് കോങ് മൂവിയാണ്. ആ മൂവിക്കകത്ത് നമ്മൾ ആ ഒരു ഐലൻഡിലേക്ക് പോകുന്ന ആ എൻട്രി പോയിന്റിൽ ഇതുപോലെ തന്നെ ഏതാണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വാതിൽ തുറന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുമ്പോൾ വാതിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് വലിയ തലകൾ കാണുന്നുണ്ട്. അതാണ് ദ ഈ തല. ഇത് ഭയപ്പെടുത്തുന്ന തലകൾ തന്നെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇനി എവിടെയെങ്കിലും ഒരിടത്ത് ഒന്ന് പോയി സമാധാനത്തോടെ ഇരുന്ന് നല്ല രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ രണ്ട് കണ്ടസ്റ്റൻസ് പോയതാ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എല്ലാം പറഞ്ഞു തീർത്ത് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് തമ്മിലടിക്കാനായി രൗദ്രഭാവത്തിൽ നിൽക്കുന്ന രണ്ട് കടുവകൾ. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സമാധാനത്തിനായി നടക്കാമെന്ന് വെച്ചാൽ എവിടോട്ട് തിരിഞ്ഞാലും ഇരിക്കുന്ന ചിത്രങ്ങൾ, ഫോട്ടോകൾ, അതുപോലെ മാസ്കുകൾ, അതുപോലെ തന്നെ പ്രതിമകൾ, ഇതെല്ലാം പേടിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഒരു ടെറർ വൈബാണ് മക്കളെ കിട്ടുന്നത്. അതായത് ഒന്ന് സമാധാനത്തോടു കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ മുമ്പിൽ കാണുന്നത് ചോര ഒലിച്ചിരിക്കുന്ന മോന്തയാണ്. എങ്ങനെ ഇരിക്കുന്ന അടിപൊളി. എന്തായാലും അവിടം കൊണ്ടൊന്നും പരിപാടി തീരുന്നില്ല. ബെഡ്റൂമിൻ്റെ ഒരു വശത്തേക്ക് പോകുന്ന സമയത്ത് രണ്ട് സിംഹത്തലകൾക്ക് നടുവിലൊരു മനുഷ്യൻ. ബെഡുകളുടെ ഓരോന്നിൻ്റെയും മുകളിൽ വ്യത്യസ്തമായ, ഭയപ്പെടുത്തുന്ന, വിചിത്രമായ വർണ്ണങ്ങളും നിറങ്ങളും ലൈറ്റും കൊടുത്തിട്ടുള്ള രൂപങ്ങൾ. ഇതെല്ലാം കണ്ട് ഒന്ന് കിളി പറന്ന് സമാധാനിക്കാനായിട്ട് ഒന്ന് ബാത്റൂമിൽ പോയി ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോണ വഴിയിലെല്ലാം ഉണ്ട് ഇതുപോലെ പേടിപ്പിക്കുന്ന ഓരോ രൂപങ്ങൾ. ഇനി ബാത്റൂമിന് അകത്തോട്ട് കയറിപ്പോവാന്ന് വെച്ചാലോ വാഷ് ഏരിയയിലും നിറച്ച് ഇതുപോലെയുള്ള രൂപങ്ങൾ, കണ്ണുകൾ, ആകെ മൊത്തം ജഗബുകയാണ്. ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല. വേറെ എങ്ങോട്ടെങ്കിലും പോകാന്ന് പറഞ്ഞ് വേറൊരു വശത്തേക്ക് പോയാൽ അവിടെ ദാ നിൽക്കുന്ന പോരിന് റെഡിയായിട്ട് നിൽക്കുന്ന രണ്ട് കൊമ്പന്മാർ രണ്ട് വശത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ് തുമ്പിക്കൈയും പിടിച്ചുകൊണ്ട്. എല്ലാ വിഷമങ്ങളും ബോസിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് തീർത്തൊന്ന് ആശ്വസിക്കാമെന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് പോയാലാണ് ബഹുക്ഷേമം. അവിടെയാണെങ്കിൽ സാധാരണ മറ്റേ നമ്മുടെ മലപ്പുറം കത്തി മുതൽ ഈ മറ്റേ നാടൻ ബോംബ്, അതിൻ്റെ അപ്പുറം മറ്റേ മിസൈല് എന്നു വേണ്ട സകലമാന സാധനങ്ങളും വച്ചിട്ടുണ്ട്. തോക്ക്, ബോംബ്, മിസൈല്, പിന്നെ നമ്മളെ നാട്ടിൻപുറത്ത് കിട്ടുന്ന വെട്ടുകത്തി, കുന്തം, കൊടച്ചക്രം എന്നു വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. സമാധാനിക്കാൻ പറ്റൂല. അവിടെ പോയാൽ ബിഗ് ബോസ് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് പോകാൻ പറയാനാണ് സാധ്യത. ആവശ്യം പോലെ വാളും പരിചയമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് തൂക്കിയിട്ടിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്തോട്ട് എവിടോട്ട് തിരിഞ്ഞാലും തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ, അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ടെറർ വൈബ് തരുന്ന പ്രതിമകൾ, ചിത്രങ്ങൾ, കൊത്തുപണികൾ, ഇതിനോടൊക്കെ നീതി പുലർത്തുന്ന, അതിനെയൊക്കെ ആവശ്യത്തിന് ഈ പുട്ടിന് പീരേ എന്ന് പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്, ആകെ മൊത്തം നൈറ്റിൽ ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവിടെ മനസമാധാനത്തോടു കൂടി ഒറ്റ ഒരെണ്ണം ഉറങ്ങാൻ പോകുന്നില്ല, അടിയുടെ പൂരമാണ്. പലരും വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തേ ബിഗ് ബോസ് തുടങ്ങിയ തൊട്ടടുത്ത ദിവസം തന്നെ ഭയങ്കര ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണല്ലോ, ഇത് ചുമ്മാ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള കളികളായിരിക്കും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ മേ ബി കുറച്ച് അതൊക്കെ ഉണ്ടാവുമായിരിക്കും തന്നെ വെച്ചോ. പക്ഷേ ഇതൊന്നും അല്ലെങ്കിലും അടിച്ചു പോകുന്നേ അമ്മാതിരി സെറ്റാണ് കൊടുത്തിരിക്കുന്നത് സീസൺ 5 എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തീ പാറുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. കാരണം ഇതിനകത്ത് മുഴുവൻ കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, അതുപോലെ തന്നെ മാന്ത്രിക രൂപങ്ങൾ, പ്രതിമകൾ, ഇതെല്ലാമാണ് മനുഷ്യൻ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ഓരോരുത്തരും ഉറങ്ങുന്നത്. ഈ ഉറങ്ങുന്നത് വരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിൽ പോയാലും ഇത് തന്നെ, ഇനിയിപ്പോൾ കിച്ചണിലോട്ട് പോയാലും ഇത് തന്നെ, ഡൈനിങ് ടേബിളിൽ പോയിരുന്നു സ്വസ്ഥമായിട്ട് തിന്നാമെന്ന് വെച്ചൊന്ന് വായിലോട്ട് ഇങ്ങനെ വാരി ഉരുള വെച്ച് മുകളിലോട്ട് നോക്കിയാൽ അവിടെ അതാ അസ്ഥി കൂടം. ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൻ്റെ വിശേഷങ്ങൾ. സംഗതി കളറാകും, തീപാറും.